എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ബാക്ക് സൈഡിലായിട്ടൊരു ഷീറ്റ് ഇടുന്നതാണ്. ഫ്രണ്ടിലൊരു റൂമുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഷീറ്റ് ഇടുന്നത്. ഇതുപോലെ കട്ടിങ്ങുള്ള ഭാഗമാണ്, രണ്ട് കട്ടിങ്ങുള്ള ഭാഗമാണ്. ഒരു സ്ഥലത്ത് 20 അടി ഷീറ്റും ചെറിയ ഭാഗത്ത് 6 അടി ഷീറ്റൊക്കെയാണ് വരുന്നത്. കഴുക്കോല് വരുന്നത് 2.5-1.5 ആണ്. അതിൻ്റെ ബീമൊക്കെ 2.5-1.5 തന്നെയാണ് വെക്കുന്നത്. ഭിത്തിയിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് വെക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഭിത്തിയിൽ കറക്റ്റ് 4-2 പ്ലേറ്റ് വെക്കാൻ, 4-4 പ്ലേറ്റ് വെക്കാൻ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫില്ലർ സ്ക്വയർ തന്നെയാണ് വെക്കുന്നത്. ഭാവിയിൽ ഈ ഒരു പോർഷൻ നമുക്ക് നെറ്റൊക്കെ അടിച്ച് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ സെൻറ്ററിൽ തന്നെ ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ പിന്നീട് ഉപയോഗിക്കുന്ന പൈപ്പ് എണ്ണം കുറവേ വേണ്ടൂ. അപ്പോൾ നമ്മളത് കണക്കാക്കിയിട്ടാണ് ഈക്വലായിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഭിത്തിക്ക് വെക്കാനുള്ള പ്ലേറ്റിൻ്റെയൊക്കെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വാട്ടർ ലെവലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. 4-2 പ്ലേറ്റാണ് വെക്കുന്നത്. ഫിക്സഡ് ബോൾട്ട്, 10-ൻ്റെ ഫിക്സഡ് ബോൾട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കഴുക്കോലിൻ്റെയാണ്, നാലാമത്തെ വരുന്ന ഭാഗമാണ്. നല്ല വെയിലുള്ള ടൈമിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. ഭിത്തി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേറ്റ് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം സിമെൻ്റ് ഇട്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് കാണില്ല, നമ്മുടെ ഫില്ലർ മാത്രമേ കാണുള്ളൂ. 2.5-1.5 തന്നെയാണ് നമ്മൾ ഫില്ലർ കൊടുക്കുന്നത്. ഫിക്സർ ബോൾട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ ഹോളൊക്കെ പ്ലേറ്റ് വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ബോൾട്ടും അടിച്ചു വിടുകയാണ്. കറക്റ്റ് നമ്മൾ നെറ്റടിക്കാൻ ഭാവിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വെക്കുന്നത്. ഒരു സൈഡിൽ 2.5-1.5 വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് ഭാവിയിൽ നെറ്റടിക്കണമെങ്കിൽ ഇതിൻ്റെ എൻഡിൽ നിന്ന് തന്നെ പൈപ്പ് എടുക്കാൻ പറ്റും. അടുത്ത സൈഡിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് വില്ല്. അത് കൂടാണ്ട് സെൻട്രലിൽ ഒരെണ്ണം കൂടെ വെക്കാനുണ്ട് തൂണ്. ഇത് പരമാവധി നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ്. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കസ്റ്റമർ തന്നെ എടുത്താണ്. അവരേറ്റവും മെറ്റീരിയൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഭാവിയിൽ മൊത്തമൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അഴിച്ചു മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഷീറ്റൊക്കെ തിക്നെസ് കുറഞ്ഞ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പൈപ്പ് കഴുക്കോലൊക്കെ നമ്മൾ പരമാവധി കുറഞ്ഞ രീതിയിൽ തന്നെയാണ്. 2.5-1.5 ആണ്, വേണമെങ്കിൽ 3.5 ഒക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. അതുപോലെ ബീമൊക്കെ 3.5 വെക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. ഇനി രണ്ട് തൂണ് വരുന്നതിൻ്റെ ഇടയ്ക്കൊരു തൂണും കൂടെ കൊടുക്കാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. കഴുക്കോല് ഫുള്ള് നീളത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഭാഗം വരുന്നത് 6 അടി മാത്രമേ വരുന്നുള്ളൂ. 20 അടിയിൽ നിന്ന് 6 അടിയിലേക്കാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ രണ്ട് തൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ 20 അടി വരുന്നതായതുകൊണ്ട് ഡൗൺ ആവാൻ 2.5-1.5 പൈപ്പുമാണ്. അതുകൊണ്ട് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്.
നേരെ സെൻറ്ററിൽ അതുകൊണ്ട് ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് തൂണ്, നടുക്ക് തൂണ്, ഉള്ളിൽ വരുന്ന ഭാഗത്ത് തൂണ് വെച്ചിട്ടില്ല, രണ്ട് എൻഡിൽ മാത്രമേ തൂണ് വെച്ചിട്ടുള്ളൂ. അതും നമ്മളിതുപോലെ തന്നെ നെറ്റടിക്കുകയുണ്ടെങ്കിൽ കവറാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ചെറിയ വരുന്ന ഭാഗത്തേക്കും ഒരു തൂണും കൂടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളടുത്ത കട്ടിങ് വരുന്ന ഭാഗത്ത് ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്, രണ്ട് തൂണ്, അതിൻ്റെ മുകളിൽ ബീമും വെച്ചിട്ടുണ്ട്. ഇനി ആ മുമ്പിട്ടിട്ടുള്ള വലിയ ഇരുവാടീൻ്റെ കഴുക്കോലിലേക്ക് തന്നെ ഒരെണ്ണം വെച്ച് കൊടുത്തു. അടുത്തത് മറ്റേ തൂണിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് കഴുക്കോലും അതിന് 6 അടിയുടെ വരുന്നുണ്ട്. വാത്തിയൊക്കെ സാധാ 2.5 വാത്തി തന്നെയാണ് വെക്കുന്നത്. ക്ലാമ്പ് നമ്മൾ താഴെ തന്നെ വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. മുകളിൽ വെച്ച് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴെ തന്നെ വെച്ച് ടച്ചാക്കി അതിൻ്റെ നീളം അധികം വരുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. മുകളിൽ കയറി ചെയ്യൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് ലെവൽ മാത്രം ഒന്ന് മുകളിൽ നിന്ന് നോക്കിയാൽ മതി. ഇതാകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ പാത്തി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പർലിങ്ങൊക്കെ ഏകദേശം അടിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ വരുന്ന 6 അടി വരുന്ന ഭാഗത്തേക്കുള്ള ക്ലാമ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാത്തി. 2.5 പാത്തിയാണ്, സാധാരണ പാത്തിയാണ്, ഏറ്റവും കുറഞ്ഞ ടൈപ്പുള്ള പാത്തിയാണ്. അത് ജോയിൻ്റൊക്കെ ഡ്രോപ്പർ വെച്ച് MCയിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രോപ്പറൊക്കെ സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. സാധാ സെൽഫ് സ്ക്രൂ ആണ്, വേണമെങ്കിൽ സ്റ്റാറൊക്കെ അടിച്ചാൽ കുറച്ചും കൂടെ സ്ട്രോങ് നിൽക്കും. ഇതതിൻ്റെ താഴെ കാണുന്ന നമ്മൾ മുമ്പ് ചെയ്ത വർക്കാണ്. അത് JSW കളർ ഓൺ പ്ലസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് യൂറോ കാർഡിൻ്റെ സ്ക്വയർ പാത്തിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിലൊക്കെ പാത്തിയൊക്കെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്. സ്ക്വയർ പാത്തി വെച്ച സ്ഥലം ഒക്കെ സ്ക്വയർ പാത്തിയൊക്കെ ലെവൽ വെൻ്റായിട്ട് കാണുന്നുണ്ട്, ഒടിഞ്ഞ് പോയിട്ട് കാണുന്നുണ്ട്. അത് 2-3 കമ്പനിയുടെ ഐസറിൻ്റെ ഒക്കെ പാത്തി വെച്ച സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ വെയിലടിച്ചപ്പോൾ പാത്തിയൊക്കെ നിവർന്നു വരുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കസ്റ്റമർ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ പാത്തിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഷീറ്റ് ഇട്ട് തുടങ്ങി. രണ്ട് ഷീറ്റ് വിത്തിൻ ലെവലായിട്ട് ഇട്ടിട്ടുണ്ട്. രണ്ടിൻ്റെയും ഡ്രോപ്പർ ഒരു സൈഡിലേക്ക് തന്നെയാണ് വെച്ചത്. പിന്നീട് അവിടെ നിന്ന് പൈപ്പ് ഇറക്കി താഴോട്ട് തിരിച്ചു വിടാൻ പറ്റുന്നതാണ്. തൽക്കാലം നമ്മളവിടെ ഡ്രോപ്പർ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പം ഇനി 6 അടി വരുന്ന ഭാഗത്തേക്കുള്ള ഷീറ്റ് ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. 6 അടി വരുന്ന ഭാഗം കൂടെ കവറാക്കിയിട്ടുണ്ട്. ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എടുത്താണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്നത് സോളാറിൻ്റെ ഒരു പാനൽ വെച്ചിരിക്കുന്നതാണ്.
ഇവിടെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും തന്നെ കുറേ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ നമ്മൾ വലിയ ലെങ്ത് ആയതുകൊണ്ട് മാക്സിമം സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇരുപടിയൊക്കെ വരുമ്പോൾ തന്നെ ഒച്ച കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ലോണം സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഭാഗത്തേക്കൊക്കെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.